ഇന്നലെ ഡിവൈഫി പ്രവർത്തകർക്ക് പഴയങ്ങാടിൽ സ്വീകരണം കൊടുത്ത സംഭവം അത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ സ്വീകരണം കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അല്ല, അതിലൊരു വലിയ തെറ്റൊന്നുമില്ല. അതെല്ലാം പൊതുപ്രവർത്തകരാണ്, അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന വാഹനത്തിന് നേരെ അക്രമം കാണിക്കാനാണ് ഒരു കൂട്ടം ക്രിമിനലുകളായ UDFൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ്സുകാർ വന്നത്. അത് ഇവിടുന്ന് തടയാനാണ് വണ്ടിക്ക് മുമ്പിൽ ചാടാനാണ് പരിശ്രമിച്ചതെങ്കിൽ പിന്നീട് പല സ്ഥലങ്ങളിലും എത്തിയപ്പോൾ നവകേരള സദസ്സിൽ നേരെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ ഷൂസ് എറിയലും അതുപോലെ വടിയെറിയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നത്. ഇനി കല്ല് ഇത് സമാപനത്തിന് മുമ്പ് എറിയാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തനി ഗുണ്ടായിസാണ്, ക്രിമിനൽ രാഷ്ട്രീയമാണ്, അതാണ് യൂത്ത് കോൺഗ്രസ്. അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. നവകേരള സദസ്സ് വൻ തോതിൽ ജനങ്ങളെ ഏറ്റെടുത്തു. അതുകൊണ്ട് ഒറ്റപ്പെട്ടവരുടെ വിലാപകാവ്യം മാത്രമാണത്. ഈ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം, അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആഹ്വാനം കൊടുക്കുന്നു, അതുപോലെ പോലീസ് അവർക്കെതിരെ കൊലപാതക കുറ്റം അടക്കം ചുമത്തി കേസെടുക്കുമ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ സ്വീകരണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഉള്ള ഒരു ആരോപണം. വധിക്കാൻ വരുന്നവർക്ക് വധശ്രമ കേസ് തന്നെയാണ് ഉണ്ടാവുക. അവർ വധിച്ചാൽ കൊലക്കേസിലെ പ്രതിയാവും. വധിച്ചവരെ ആരും ഇപ്പോൾ ബഹുമാനിയിട്ട് സ്വീകരിച്ചിട്ടില്ല. അല്ല, വധിക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. വധിക്കാൻ ശ്രമിക്കുന്നതെല്ലാം യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അവരതിനെ തടയാണ് ചെയ്തത്. തടയുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. പോലീസ് ചെയ്യേണ്ടത് പോലീസും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കാൻ വരുന്നു, അപ്പോൾ പോലീസിന് നിയമപരമായിട്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ആ അക്രമത്തെ തടയുക എന്നുള്ളത് ഒരു പൗരൻ്റെ ധർമ്മവുമാണ്. അതാണ് DYFI നിർവഹിച്ചത്.